വടക്കേ മലബാറിൽ ആചാരാനുഷ്ഠാനത്തോടൊപ്പം മാത്രം അനുഷ്ഠിച്ചു വരുന്ന തെയ്യത്തെ പണത്തിനു വേണ്ടി വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി. വരുന്ന ദിവസം തെയ്യത്തെ പേക്കോലമായി അജ്മാനിൽ കെട്ടിയാടിക്കുന്നതിനെതിരെയും സമിതി പ്രതിഷേധം അറിയിച്ചു. വടക്കേ മലബാറിലെ വിശ്വാസമായ തെയ്യം അനുഷ്ഠാനത്തെ വികലമായും വികൃതമായും അവതരിപ്പിക്കുന്ന പ്രവണത കൂടി വരികയാണെന്ന് ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. തെയ്യത്തെ കലാരൂപമെന്ന നിലയിലും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന നിലയിലും അനുഷ്ഠാനമെന്ന രീതിയിലും നെഞ്ചോട് ചേർക്കുന്നവരോടുള്ള അവഹേളനമാണിത്. യഥാർത്ഥ വിശ്വാസികളെയും തെയ്യക്കാരെയും അപമാനിക്കുന്ന തരത്തിൽ ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതൊക്കെ കിട്ടുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ ബലത്തിൽ പിന്നെ നമ്മുടെ പാരമ്പര്യപരമായിട്ട് നമ്മുടെ പൂർവ്വസൂനുകൾ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ വിൽപ്പന ചരക്കാക്കുന്ന രീതി, അതായത് അതിനെ മറ്റൊരു രീതിയിൽ വികലമായി അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ സംഘടന വളരെയധികം പ്രതിഷേധിക്കുന്നു. നമ്മുടെ ഈ സംഘടനയിലെ ഓരോ ആൾക്കാരെയും വിഷമവും ഇതിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നും ഇനിയും തന്നെ ഇത്തരം ആളുകൾ ഇതിൽ പോകാനോ അതേമാതിരി ഇത് വികലമായി അവതരിപ്പിക്കുന്നതിലോ വിട്ടുനിൽക്കണം എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. സംഘടനയുടെ എല്ലാ ആളുകളും, സംഘടന ഉൾപ്പെട്ട ഈ 9 സമുദായത്തിൽപ്പെട്ട ആളുകളും അതിന് തയ്യാറാവണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് പറയാനുള്ളത്. തികഞ്ഞ അനുഷ്ഠാനങ്ങളോടുകൂടി അംഗീകരിക്കപ്പെട്ടിടത്ത് മാത്രം കെട്ടിയാടുന്ന രീതിയാണ് തെയ്യങ്ങളുടെ കാര്യത്തിൽ വർഷങ്ങളായി ചെയ്തു പോരുന്നത്. നേർച്ച തെയ്യം എന്ന പേരിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ ചില തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ടെങ്കിലും അതും പൂർണ്ണമായ അനുഷ്ഠാനത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ തെയ്യത്തെക്കുറിച്ചോ അതിൻ്റെ മന്ത്രവിദ്യകളെക്കുറിച്ചോ തോറ്റങ്ങളോ അറിയാത്ത ചില ആളുകൾ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് തെയ്യത്തെ വികലമാക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.